ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കിൻ ക്രാഫ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത്തവണ കുറച്ചൊന്ന് ഒരു ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഫുൾ ലീക്കിംഗ് ആയിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു സ്കിൻ ക്രാഫ്റ്റിൻ്റെ ബോക്സിൽ ആക്കി ഇങ്ങനെ ഒരു കാർഡ്ബോർഡിലാക്കി കിട്ടും. അവരുടെ പാക്കിങ് അടിപൊളിയാണ് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു ബ്ലൂ എൻ്റെ ഫേവറേറ്റ് ആണ്, ബ്ലൂ കളർ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനകത്തിട്ടാണ് തരുന്നത്. പക്ഷെ അതിൽ നിന്ന് ലീക്കായി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ ലീക്കിങ് ആവുന്നതൊക്കെ. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ സ്കിൻ പ്രൊഡക്റ്റ് അല്ല, ഇത് നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പേരിൽ നമുക്കിത് കിട്ടും. നമുക്ക് ഇത് കസ്റ്റമൈസ്ഡ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതുണ്ടോ, നമുക്ക് എന്ത് നമ്മുടെ പേരിൽ തന്നെ നമുക്ക് നമ്മുടെ പേരൊക്കെ കൊടുക്കാം. അപ്പോൾ ആ പേരിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഷാമ്പുവും കണ്ടീഷണറും നമ്മളുടെ പേരിൽ ഡിസൈൻ ചെയ്ത് കിട്ടും. സീറം ഇതാണ്, പ്രോ ഗ്രോത്ത് ഹെയർ സീറം. ഇത് എന്താ, ഇതും കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. എൻ്റെ ഹെയറിന് പറ്റുന്ന രീതിയിലുള്ള റോസ്മേരിക്ക് ഫൈനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കണം എന്നില്ല. ഓരോരുത്തരുടെയും ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട്, ഇപ്പോൾ സ്കിന്നിൻ്റെ ആണെങ്കിലും ശരി, ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ പിന്നെ കളറും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ഗ്രീനാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണിത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ചോയ്സ് നമുക്ക് ഒക്കെ ചെയ്യാം കേട്ടോ. ബീച്ച് ബ്ലൂ, ഡസ്റ്റി റോസ്, പീച്ചി കോറൽ, സോഫ്റ്റ് ഒലീവ്, പിന്നെ ടെൻഡർ ലൈലാക്ക്, വാനില ക്രീമി, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ അക്വാബേസ്റ്റ് ആണെന്ന് തോന്നുന്നു ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് കണ്ടോ, ഇതിൽ കിട്ടിയിട്ടുള്ള ആ ഒരു എല്ലാത്തിലും ഫുള്ള് ലീക്കിംഗ് ആയി. അപ്പോൾ ഞാൻ സിറം ലീക്കാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം അതാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആകെ 50 ml ഉള്ളൂ. പക്ഷേ സിറവും ലീക്കായി, കണ്ടീഷണറും ലീക്കായി. കണ്ടീഷണർ നന്നായിട്ട് ലീക്കായി, പിന്നെ ഷാമ്പുവും ലീക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമമായി. എനിക്കെന്തായാലും ഞാൻ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യും. കണ്ടീഷണർ നന്നായിട്ട് ലീക്കായിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ആയെന്നറിയില്ല. കാരണം അത്രയും വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ പ്രഷറൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്താണാവോ, അവരുടെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടതിൽ ഒന്നാമത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡിൽ രണ്ടാമത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആദ്യം യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഷാമ്പു ആണല്ലോ. അതിൽ 1 എന്നും പിന്നെ എന്താ കണ്ടീഷണർ 2 എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറം എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ കാറ്റലോഗിൽ അതെല്ലാം നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സീറം എനി ടൈം യൂസ് ചെയ്യാം. പക്ഷേ ബെസ്റ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ടൈമാണ്. കാരണം നൈറ്റ് ടൈമാണ് കൂടുതൽ അബ്സോർപ്ഷനും റിപ്പയറിങ്ങും എല്ലാം നടക്കുന്നത്, നൈറ്റ് ടൈമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലതും എന്താ നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. സീറം നല്ല ഒരു ഗ്ലാസ് ബോട്ടിലാണ്, ഒരു സ്പില്ലർ ഇതിലാണ് വരുന്നത്. അതിൽ എന്താ നമ്മുടെ സ്കിൻ എന്താ നറിഷ് സ്കാൾപ്പ് നന്നായിട്ട് നറിഷ് ചെയ്യുന്നു, പ്രൊമോട്ട്സ് ഹെയർ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 50 ml ആണ് ഇതിൻ്റെ എന്താ ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഹൗ ടു യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിറം. അപ്ലൈ 6 to 7 drops ഓൺ ദി ബൾഡ് ഏരിയ ഓൺ ദ തിന്നിങ് ഏരിയ ഓഫ് ദി സ്കാൾപ്പ്. അതായത് മുടി കൊഴിച്ചിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 6 to 7 drops വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണിത് പറയുന്നത്. പിന്നെ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ബോട്ടം വരെ. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യാൻ ഇവർ പ്രത്യേകം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് മുടി നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. എനിക്ക് പനിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ ഞാൻ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, നന്നായിട്ട് വെച്ചാൽ നന്നായിട്ട്. അപ്പോൾ ഞാൻ എനിക്ക് സ്കിൻ ക്രാഫ്റ്റിൽ ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ സ്കിൻ അത്തുപോലെ ഡാമേജായി, ബേണായി, ഡാർക്കായി, ഡള്ളായി. അതിലൊക്കെ എന്നെ നന്നായിട്ട് എൻ്റെ സ്കിന്നിനെ സേവ് ചെയ്തിട്ടുള്ളത് സ്കിൻ ക്രാഫ്റ്റാണ്. എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ ഒരുപാട് സ്കിൻ ക്രാഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പത്തേം പെർഫെക്റ്റാക്കി തന്നിട്ടുള്ളത് സ്കിൻ ക്രാഫ്റ്റാണ്. ഞാൻ ഒരു ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ കിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 months നമുക്ക് യൂസ് ചെയ്യാം. കറക്റ്റ് 60 days നമുക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കിന്നിൻ്റെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതും നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ പുറത്താണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇതെന്തായാലും യൂസ് ചെയ്ത് നോക്കണം. പക്ഷേ സ്കിന്നിൻ്റെത് വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അത്രയും എൻ്റെ സ്കിന്നിനെ നല്ലതാക്കി തന്നിട്ടേ ഉള്ളൂ. ആൻറ്റി ഏജിങ്ങിന് തന്നെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആക്കി, നല്ല ടൈറ്റൻ ചെയ്തു. ആദ്യമേ യൂസ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സ്കിൻ ഡാർക്കാക്കി ആയിപ്പോയി. അപ്പോൾ ഇത് എനിക്കറിയില്ല ഇതെങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ഓക്കെ ആയിരിക്കും എന്നുള്ളത്.
പിന്നെ ഇതിന് ഹെയർ ഗ്രോത്തിന് ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൽ സിറമാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഡാൻഡ്രഫിൻ്റെ കൂടി നമുക്ക് ഓപ്റ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യുമ്പോൾ പറയാം. എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഇല്ല, സ്പ്ലിറ്റൻസോ അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിലുള്ള ഹെയർ ഫാൾ ഉണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം, തിന്നിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് എന്താ നമ്മുടെ ലീക്കായതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ കസ്റ്റമൈസ്ഡ് നമ്മുടെ പേരിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തൊക്കെ കിട്ടും കേട്ടോ. എൻ്റെ പേരിൽ എനിക്ക് കിട്ടി സ്കിൻ ക്രാഫ്റ്റ്, ഐ എം ഹാപ്പി ഫോർ ഇറ്റ്. ബട്ട് എന്താ ഫുൾ ഇങ്ങനെ ലീക്കായിപ്പോയി, അതാണൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഈ സിറം യൂസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഷാമ്പു യൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും കണ്ടീഷണർ ഫോളോ ചെയ്യുക തന്നെ വേണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനുശേഷം ഹെയർ സിറം, അത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുക കേട്ടോ. നൈറ്റ് ടൈമാണ് എല്ലാത്തിനും നല്ലത്, റിപ്പയറിങ് ഹെയർ ആണെങ്കിലും സ്കിന്നാണെങ്കിലും നൈറ്റ് ടൈമാണ് എപ്പോഴും നല്ലത്. നല്ല റിസൾട്ട് തരുന്നതെല്ലാം നൈറ്റ് ടൈം യൂസ് ചെയ്യുക, അതായത് ഉറങ്ങുന്നതിന് മുന്നേ യൂസ് ചെയ്ത് ഇട്ടിട്ട് കിടക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാം പരാബിൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, പി എച്ച് ബാലൻസിങ്. അതാണ് ഏറ്റവും വേണ്ടത്. നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനൊക്കെ ആണെങ്കിലും പി എച്ച് ബാലൻസ് ചെയ്ത് നിർത്തും. അപ്പോൾ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ കറക്റ്റ് കണ്ടീഷനിൽ അതങ്ങ് പോവും. പിന്നെ ഇത് കളർ ചോയ്സസ് ആണ് കേട്ടോ, ഞാൻ പല കളറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ സോഫ്റ്റ് ഒലീവാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളവർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് എനിക്ക് അതിന് ഞാൻ കളർലെസ് എടുത്തു. പിന്നെ വിചാരിച്ചു വേണ്ട ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇത്രയും വാങ്ങിച്ചു. പക്ഷേ ലീക്കിങ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി. എനിവേ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനൊരു 2 weeks, ഹെയറിൻ്റെ ഒക്കെ ആകുമ്പോൾ ഒരു 2 weeks എങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടും. പിന്നെ കുഞ്ഞാവ് കരയുന്ന സൗണ്ടാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ, ലവ് യു ഓൾ.